ഡോക്ടർ ഡാനിഷ്, ഈ ഒമൈക്രോൺ എന്ന വകഭേദം ഒരുപക്ഷെ അത് പല ഭാഗങ്ങളിൽ എത്തിയിട്ടുണ്ടാകാം, പക്ഷേ അതിൻ്റെ നമ്മൾ ഇത്രയൊക്കെ വാക്സിനേഷനിലേക്ക് എത്തിയ സാഹചര്യത്തിലും പ്രതിരോധശേഷി നേടിയ സാഹചര്യത്തിലും അപകടകരമാകുന്ന സ്ഥിതിയിലേക്ക് പോകാത്തത് വലിയൊരു ആശ്വാസം തന്നെയാണ്. എങ്കിൽ പോലും സാധാരണ കോവിഡിൽ നിന്ന് ഈ ഒമൈക്രോൺ എന്ന വകഭേദത്തെ വ്യത്യാസപ്പെടുത്തുന്നത് എന്താണ്? അതിൻ്റെ ലക്ഷണങ്ങളിൽ കാര്യമായ വ്യത്യാസങ്ങൾ കാണുന്നുണ്ടോ? മനു, അതൊരു നല്ലൊരു ചോദ്യമാണ്. ആക്ച്വലി നമ്മുടെ സാധാരണ കോവിഡ് വരുന്ന സമയത്ത് 50% കോവിഡിലും ലക്ഷണമില്ലായിരിക്കും. ബാക്കി 50% രോഗികളിൽ ഉണ്ടാവുന്നത് പനി, വരണ്ട ചുമ, ശ്വാസം മുട്ടൽ, മണം കിട്ടാതിരിക്കുക, സ്വാദ് കിട്ടാതിരിക്കുക, വയറിളക്കം, ക്ഷീണം, ഈ 7 ലക്ഷണങ്ങളാണ് ആദ്യം മുതലേ കോവിഡിന് കണ്ടുവന്നത്. പക്ഷെ ഒമിക്രോൺ വന്ന സമയത്ത് ഒമിക്രോണിൽ ഇല്ലാത്ത, അതായത് ഈ മണം കിട്ടാതിരിക്കുക, സ്വാദ് കിട്ടാതിരിക്കുക, വയറിളക്കം, ഇത് കാണുന്നില്ല. ഇപ്പൊ കുറച്ച് പേഷ്യൻസിന്, ഇപ്പൊ പുതിയ പേഷ്യൻസിനൊന്നും ഇത്തരത്തിലുള്ള ലക്ഷണം കാണുന്നില്ല. ബാക്കിയുള്ള പനിയുണ്ട്, ക്ഷീണമുണ്ട്, തലവേദന, ജലദോഷം, തൊണ്ടവേദന ഇപ്പൊ വളരെ കോമൺ ആയിട്ടൊരു സിംറ്റം ആയിട്ട് വരുന്നുണ്ട്. പലർക്കും തൊണ്ടയിലുള്ള വേദന, അതുപോലെ തൊണ്ടയ്ക്ക് അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് കോവിഡ് പോസിറ്റീവ് ആണ്. അതെല്ലാം പുതിയ പേരിന്റെ ലക്ഷണമാണ്. അപ്പൊ ഇതാണ് ഇപ്പോഴുള്ള ഒമിക്രോണിനുള്ള വ്യത്യാസം. അപ്പൊ പനി, തലവേദന, അതുപോലെ ജലദോഷം, ക്ഷീണം, തൊണ്ടവേദന, ഇതാ ഈ ലക്ഷണത്തിലോട്ട് മാറിയിരിക്കുകയാണ് പുതിയ വ്യത്യാസം. ഇനി നമുക്ക് ലക്ഷണങ്ങൾ വെച്ച് നോക്കണ്ട, നമുക്ക് വീട്ടിൽ ഒരാൾക്കുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. നേരത്തെ പറഞ്ഞതുപോലെ വ്യാപനശേഷി വളരെ വേഗത്തിലാണ്. നമുക്ക് 2%, അതായത് 2% നിന്ന് 15% ആകാൻ വേണ്ടി 2 ദിവസം മാത്രമേ അമേരിക്കയിൽ എടുത്തുള്ളൂ. 15% നിന്ന് 75% കോവിഡ് കേസുകൾ, മൊത്തം കോവിഡ് കേസുകളുടെ എണ്ണമാണ് പറയുന്നത്, അത് മാറാനും 2 ദിവസം മാത്രമേ എടുത്തുള്ളൂ. അപ്പൊ അത്ര വേഗത്തിലാണ് ഒമിക്രോൺ സ്പ്രെഡ് ആവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്.